അനുസ്യൂതം തുടരും ഈ പ്രയാണം മോഹങ്ങൾ വിളയുന്ന കനവിൻ്റെ പാടങ്ങൾ കൊയ്തെടുത്ത് ഞാനൊരു എടൂരുകാരനായതിനാൽ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നതിന് അതിയായ സന്തോഷമുണ്ട്. എടൂരിലെ ചെമ്മൺ പാതകളും എടൂരിനെ കടാക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന കുടക് മലനിരകളും എടൂരിൻ്റെ സമൃദ്ധമായ നെൽവയലുകളും കാർഷിക തോട്ടങ്ങളും എല്ലാം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. 40-50 വർഷങ്ങൾക്ക് മുമ്പുള്ള എടൂരിൻ്റെ ചിത്രമല്ല ഇന്ന് ഇവിടം സന്ദർശിക്കുന്ന ഒരാൾക്ക് കാണാൻ സാധിക്കുന്നത്. പുരോഗതിയുടെ അടയാളങ്ങൾ നിരവധി ഇന്ന് എടൂരിലുണ്ട്. വലിയ അനുഗ്രഹമായിട്ട് ഇവയെല്ലാം ആളുകൾ കാണുന്നുമുണ്ട്. ഈ പുരോഗതിയുടെ പിന്നിൽ അധ്വാനിച്ച എടൂരിൻ്റെ നേതാക്കന്മാരെ അനുസ്മരിക്കുക അത്യാവശ്യമാണ്. ഏറ്റവും പ്രധാനമായി എടൂരിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കോഴിക്കോട് രൂപത മുതലുള്ള കാലഘട്ടത്തിലെ അച്ഛന്മാരെ ആളുകൾ ഇന്നും വളരെ നന്ദിയോടെയാണ് അനുസ്മരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഒന്നാമത്തെ വികാരി അച്ഛനായിരുന്ന ജോസഫ് കുത്തൂര്, തുടർന്ന് വന്ന ജോസഫ് കട്ടക്കയം, ഫാദർ സി ജെ വർക്കി, തലശ്ശേരി രൂപതയ്ക്ക് ശേഷം വികാരിമാരായി വന്ന ഫാദർ സെബാസ്റ്റ്യൻ ഇളന്തുരുത്തിയിൽ, ഫാദർ അബ്രാഹിം മൂങ്ങാമ്മാക്കൽ, ജോസഫ് കൊല്ലംപറമ്പിൽ, ഇങ്ങനെയുള്ള പ്രതിഭാധനന്മാരായ വൈദികരുടെ നേതൃത്വം എടൂരിൻ്റെ എല്ലാ ഐശ്വര്യത്തിനും അടിത്തറ പാകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പഴക്കമുള്ള കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഒന്നാണ് എടൂർ. ജില്ലയിലെ മലയോര പ്രദേശങ്ങളായ ആറളം, പായം, അയ്യൻകുന്ന് മേഖലകളിലെ കുടിയേറ്റ സ്ഥിരാകേന്ദ്രമായിരുന്നു ഇവിടം. 1939 മുതലാണ് എടൂരിൽ കുടിയേറ്റം ആരംഭിക്കുന്നത്. ആറളം കേന്ദ്രമായി വാണിരുന്ന ആവിൻതടം ഗോവിന്ദൻ നമ്പ്യാരുടെയും കനക്കത്തടം നാരായണൻ നമ്പ്യാരുടെയും പക്കൽ നിന്നാണ് കുടിയേറ്റക്കാർ പ്രധാനമായും ഭൂമി വാങ്ങിയത്. എടവൂർ എന്ന പേർ ലോപിച്ചാണ് എടൂർ ആയി മാറിയത്. തലശ്ശേരിയിൽ നിന്നും മൈസൂരിന് അന്ന് റോഡും 1936 നിർമ്മിച്ച ഈ കാണുന്ന പാലവും ഉണ്ടായിരുന്നു. അന്ന് ഇതിലെ ഓടിയിരുന്ന CWMS കരിവണ്ടിയിലാണ് 1939 അവസാനത്തോടെ താന്നിക്കൽ കുടുംബം ഇരിട്ടിയിലെത്തി കുടിയേറ്റത്തിന് നാന്ദി കുറിച്ചത്. തുടർന്ന് 1940 പാല വിളക്കുമാടത്തു നിന്നും താന്നിക്കപ്പാറ ദേവസ്യയും തൊടുപുഴ ചെലവിൽ നിന്ന് 13 വയസ്സുകാരൻ ഇടത്തിനാൽ വർക്കി മാതാപിതാക്കൾക്കൊപ്പവും, പൂവരണിയിൽ നിന്ന് കുളത്തുങ്കൽ കുഞ്ഞുവർക്കിയും, വട്ടംതൊട്ടിയിൽ സെബാസ്റ്റ്യനും ഭാര്യ മറിയവും, വട്ടമറ്റത്തിൽ ജോസഫും, മറ്റക്കരയിൽ നിന്ന് മുരിയൻകരിയിൽ കുടുംബവും ഇവിടെയെത്തി. 1941 പാലാക്കാരായ ഞാവള്ളിയിൽ ഉതുപ്പ്, സ്കറിയ, കാഞ്ഞിരപ്പള്ളിക്കാരായ കടമ്പപ്പുഴ തോമസ്, കരിപ്പാപ്പറമ്പിൽ ചാക്കോ എന്നിവരും ചേർന്ന് പാറപ്പറവൻ മമ്മുഹാജിയിൽ നിന്നും 1500 ഏക്കർ സ്ഥലം വാങ്ങി തോട്ടമുണ്ടാക്കുകയും അതിൻ്റെ റൈറ്ററായി കരിക്കാട്ടൂരുകാരനായ കിഴക്കേ PDAK വർഗീസിനെ നിയമിക്കുകയും ചെയ്തു. വർഗീസ് റൈറ്റർ പിന്നീട് എടൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടു. 10 വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം എടൂരിലെത്തിയ വർഗീസ് റൈറ്ററുടെ മകൻ KV വർഗീസ് തങ്ങളുടെ മലബാർ യാത്രയെക്കുറിച്ചും എടൂരിൻ്റെ
ആദ്യകാലങ്ങളെക്കുറിച്ചും. ഞാൻ കാഞ്ഞിരപ്പള്ളി ചെറുവള്ളി എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ താമസം ഉണ്ടായിരുന്നത്. അവിടുന്ന് ഫാദർ ഞങ്ങളുടെ 1943 ഇങ്ങോട്ട് പോന്നു. ഇവിടെ ഒരു എസ്റ്റേറ്റ് സൂപ്രണ്ടായിട്ട് പുള്ളി വന്നത്. പുള്ളി ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ എടുത്തതിന് ശേഷം 1945 ഞങ്ങളിവിടെ വരുന്നു. ഞാൻ വരുമ്പോൾ എനിക്ക് 10 വയസ്സ് പ്രായമുള്ളൂ. അന്ന് ഞങ്ങൾ പൊൻകുന്നത്തുനിന്ന് പാലായി വന്നു. അവിടെ ഒരു അന്ന് പാലയില്ല, പാലയിൽ വെള്ളം കടന്നിട്ട് അവിടെ വന്നു. അവിടെ നിന്ന് ബസ്സിന് കയറി ആലുവായി വന്നു. ആലുവായി നിന്നാണ് ട്രെയിൻ കഴിഞ്ഞത്. അവർ ആ വൈകുന്നേരം ഒരു ട്രെയിനേ ഉള്ളൂ. അതിന് കയറിയാൽ എല്ലാ സ്റ്റേഷനും നിർത്തിയിട്ട് വരുള്ളൂ. അതെനിക്ക് കരി കൊണ്ടുവിടുന്ന വണ്ടിയാണ്. അങ്ങനെ അന്നേരം 5 റുപ്യ കൊടുത്താൽ ആലുവായി നിന്ന് തലശ്ശേരി വരാം. തലശ്ശേരി വന്നിറങ്ങിയതിന് ശേഷം അപ്പോൾ ഇങ്ങോട്ട് 1-2 ബസ്സേ ഉള്ളൂ. ആ ബസ്സിന് കയറി ഇരിട്ടിയിൽ വന്നിറങ്ങും. ഇരിട്ടി മുതൽ ഇങ്ങോട്ട് ഇത് മുഴുവൻ ഫോറസ്റ്റ് ആയിരുന്നു. ആൾക്കാരൊന്നും അധികമില്ല. ഈ വയലിൻ്റെ അരിയിൽ കൂടെ ഈ നാട്ടുകാർ കുറേ പേർ താമസമുണ്ട്. ഞങ്ങളവിടെ നിന്ന് ഊട് വഴിയോടെ നടന്നിട്ടാണ് പുഴ ഇറങ്ങിക്കയറി. അന്ന് വെള്ളമില്ലായിരുന്നു. വെള്ളമുള്ള സമയത്ത് തോണി നോക്കും. അങ്ങനെ ഇവിടെ എത്തുന്ന കഴിഞ്ഞാൽ ഇരിട്ടി മുതൽ ഇങ്ങോട്ടുള്ള 8 കിലോമീറ്റർ നടക്കണം. അങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത്. അപ്പോൾ ഈ ചെറിയ ഊട് വഴിയേ ഉള്ളൂ. ആ ഊട് വഴി രണ്ട് സൈഡിലും ഈ തൊട്ടാവാടിയുണ്ട്. അത് കാലേ കൊണ്ടാൽ തൊട്ടാവാടിക്ക് ഒന്ന് വിഷമുണ്ട്. അത് കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ ക്രമേണ അത് പഴുത്ത് വ്രണമാവും. അപ്പോൾ ആൾക്കാരുടെ എല്ലാവരും കാലേ ഇങ്ങനെ വട്ടത്ത് വലിയ വ്രണങ്ങളുണ്ട്. എത്ര എന്ത് ചെയ്താലും പോവില്ല. അപ്പോൾ അന്ന് ഈ നാട്ടിൽ നമ്മുടെ ക്രിസ്ത്യൻസ് ഇതെല്ലാം വലിയ കാടായിരുന്നു. ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയായിട്ടൊരു 6-7 വീട്ടുകാരേ ഉള്ളൂ. അപ്പം അന്നത്തെ കാലത്ത് നമ്മുടെ ഫാദറിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ പള്ളിയില്ല, പിന്നെ സ്കൂളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവർ ഈ അടുത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ചിട്ട് ഇതുവരെ ഉണ്ടെന്ന് ഏഴാറുണ്ടല്ലോ, അവരെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് പേരാവൂർ പോയിട്ട് കുർബാന കാണുന്നു. പേരാവൂർ തൊണ്ടിയിൽ അതിന് തലേ ശനിയാഴ്ച വൈകുന്നേരം ഇവിടുന്ന് പൊതിയും കെട്ടി പോകുമായിരുന്നു. നടന്നു പോകണം. നടന്ന് പേരാവൂർ പോയി അവിടെ സ്കൂളുണ്ട്. ആ സ്കൂൾ കിടന്നിട്ട് പിറ്റേ ദിവസം കുർബാന കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നു. '1947 മുതൽ ആൾക്കാർ ഇങ്ങനെ കയറുന്നു. അപ്പോൾ ഞങ്ങൾ റോഡ് സൈഡിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അവിടെ വന്ന് റെസ്റ്റ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഓരോരോ സ്ഥലം പിറ്റേ ദിവസം രാവിലെയാണ് ഓരോ സ്ഥലത്തും പോയി താമസിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലം എടുക്കുന്നതെന്ന് വെച്ചാൽ അന്ന് ആധാരമൊന്നും ഇല്ലല്ലോ. ജമ്മീൻ്റെ അടുത്ത് പോയി അയാൾക്ക് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം വേണമെന്ന് പറയും. എന്നു പറയും ഇന്ന സ്ഥലത്ത് പോയി എടുത്തോളാൻ പോയി. അന്ന് അളക്കുന്നൊന്നുമില്ല. അവിടെ 10 ഏക്കർ എന്ന് പറഞ്ഞാൽ 15 ഏക്കർ എടുക്കും. അതിനകത്ത് അങ്ങനെ അവർ താമസിച്ചിരുന്നത്. എന്നിട്ട് ഇവർ ഒരു മറുപാട് എഴുതി കൊടുക്കണം. അതായത് നിങ്ങളുടെ 10 ഏക്കർ സ്ഥലം ഞങ്ങൾ എടുത്തിരിക്കുന്നു, അങ്ങോട്ട് നമ്മൾ എഴുതി കൊടുക്കുകയായിരുന്നു. അതായിരുന്നു മറുപാട്ടം എന്ന് പറയും. എന്നിട്ട് അത് ആ 12 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ എന്തെല്ലാം കൃഷികൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ വില ജന്മി തരികയാണെങ്കിൽ നമ്മൾ ഒഴിവായി കൊടുത്തണം. യാതൊരു രേഖയില്ല. അപ്പോൾ ഓരോ കൊല്ലവും അവിടെ ആ വിശേഷ ദിവസം നമ്മൾ നെയ്യോ വാഴക്കൊലയോ എന്തെങ്കിലും കൊണ്ട് കൊടുക്കണം. അങ്ങനെ ആദ്യം ഇവിടെ അന്ന് സ്ഥലത്തിന് വിലയില്ല. പിന്നീട് 48 ആയപ്പോഴത്തേക്ക് വില വെക്കാൻ തുടങ്ങി. ഞങ്ങളവിടെ ഒരു 15 ഏക്കർ സ്ഥലം എടുത്ത ഏക്കറിന് 5 രൂപ വെച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോൾ 1947 ഒരു കുരിശുപള്ളി പോലെ ഞങ്ങളവിടെ ഉണ്ടാക്കി എസ്റ്റേറ്റുകാരുടെ സ്ഥലത്ത്. അവിടെ അന്ന് കുത്തൂര് ഈ കുത്തൂര് മാസ്റ്ററൊന്നും കുറവാനില്ലോ. അതിന് ശേഷം ഈ കുര്യാക്കോസ് കൊടക്കച്ചിരുന്ന ഒരു അച്ഛനെ ഞങ്ങൾക്ക് ബിഹാരിയായിട്ട് വിട്ടു. അന്നത്തേക്ക് ഒരു 10-30 വീട്ടുകാരായി. അങ്ങനെ ഇവിടെ അതിനായിരുന്നു ഒരു 10-40 ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ മാനന്തവാടിക്ക് മാറിപ്പോ. അതിന് ശേഷമാണ് അപ്പോൾ അത് CJ വർക്ക് വരുന്നത്. 2 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ സ്ഥലം മുഴുവൻ അന്വേഷിച്ചു. നോക്കുമ്പോൾ നങ്ങാടിക്കടവ്, കരിക്കോട്ടക്കരി, കീപ്പള്ളി എല്ലാം സ്ഥലം ഇപ്പോൾ ആൾക്കാർക്ക് വരാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ എടൂർ ഒരു സ്ഥലം കണ്ടുപിടിച്ച്. അച്ഛനാണ് ആദ്യം അവിടെ ഒരു സ്കൂൾ പണിയുന്നത്. മലബാറിലേക്ക് ആൾക്കാർ വരാൻ തന്നെ കാരണം രണ്ടാം ലോകമായി നമ്മൾ കോട്ടയം സൈഡിലൊക്കെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു. അങ്ങനെ ആൾക്കാർ നിസ്സാര വിലയ്ക്ക് സ്ഥലമൊക്കെ കൊടുത്തിട്ടെങ്കിൽ പോരത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ആദ്യം ചെയ്തെന്നാൽ കുറച്ച് പൊൻകൃഷി. പൊൻകൃഷി എന്നാൽ കാട് വെട്ടിയിട്ട് നെൽകൃഷി ചെയ്യുക. അത് 3 മാസം കൊണ്ട് വിളവാകും. അത് മുഴുവൻ പന്നിയെല്ലാം കൊണ്ടുപോകും. ബാക്കി കിട്ടുന്നതാണെങ്കിൽ ശേഖരിച്ച് വെച്ചാൽ ഗവൺമെൻറ്റിൽ നിന്ന് വന്നിട്ട് ലിവി എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അവസാനം ഈ കപ്പയിടും. കപ്പയിട്ടാൽ മുഴുവൻ കാട്ടു പന്നി കൊണ്ടു. കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ വാട്ടിയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിന് തേത്ത് കപ്പേ ഉള്ളൂ. തേങ്ങ ഇല്ല അരക്കാൻ. അന്നത്തെ കാലത്ത് ഇവിടെ തെങ്ങൊന്നും പിടിക്കില്ലായിരുന്നു. ഈ വാട്ടുകപ്പയും പിന്നെ മുളക് ചമ്മന്തിയും കൂടെ ഇങ്ങനെ കഴിച്ചിരുന്നത്. അതുപോലെ കാപ്പി കുടിക്കാനില്ല. കാപ്പി കുടിക്കാനൊക്കെ ഭയങ്കര വിലയാണ്. മനുഷ്യൻ്റെ അടുത്ത് പൈസ ഇല്ല. കുടയിൽ പോയിട്ട്
ഈ കാപ്പിത്തൊണ്ട് കൊണ്ടുവരും. കാപ്പിത്തൊണ്ട് കൊണ്ടുവന്ന് അത് വറുത്ത് പൊടിച്ച് അതാ കാപ്പിയായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. കത്ത് വന്നാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇരുട്ടി പോയിട്ട് ഒരാൾ വിട്ടിട്ട് കത്തുകളെല്ലാം അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഞായറാഴ്ച പള്ളിയിൽ കഴിയുമ്പോൾ വിളിച്ചു പറയും, ഓരോരുത്തരുടെ പേര് വിളിക്കും. കാരണം അന്നൊരു കത്ത് കിട്ടണമെങ്കിൽ വലിയ സാഹസമാണ്, കിട്ടിയെന്ന് സന്തോഷമാണെന്നറിയും. കാരണം സ്വന്തക്കാരൊക്കെ അവിടെയാണ് ഉള്ളത്. അവസാനം നമ്മുടെ ഫാദറും പിന്നെ പള്ളിയിൽ അച്ഛനെല്ലാം കൂടെ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പോസ്റ്റ് ഓഫീസ് കിട്ടി. ആ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ് മാസ്റ്റായിരുന്നു ഞാൻ. അവിടെ ഇങ്ങനെ വെച്ചാൽ കത്ത് വന്നാൽ ഒരു പോസ്റ്റ് ഉണ്ട്, ആ പുള്ളി കത്തുമൊക്കെ ആയിട്ട് അങ്ങ് പോവാണ്. ഒരാഴ്ച കഴിഞ്ഞാൽ തിരിച്ചു വരുള്ളൂ. കാരണം അങ്ങാടി കരിക്കോട്ട് കരി അങ്ങാടിക്കട ആനപ്പന്തി ഈ പുള്ളി എല്ലാം പോയിട്ട് വരണം. 1930s മുൻപ് തന്നെ കൂത്തുപറമ്പിൽ നിന്നും പുനംകൃഷിക്കായിട്ടാണ് ഇദ്ദേഹം ഇരിട്ടി എടൂർ മേഖലയിൽ എത്തുന്നത്. കുടിയേറ്റത്തിനു മുൻപുള്ള എടൂരിൻ്റെ അവസ്ഥയ്ക്കും ആദ്യകാല കുടിയേറ്റങ്ങൾക്കും സാക്ഷിയാണ് ഇപ്പോൾ 100 വയസ്സുള്ള ഇദ്ദേഹം. അവിടെ പണിക്കൂലിക്കാന്ന് പിന്നെ നല്ല പണിക്കാരന് ഒരു പണം കൂലി. ഒരു പണമെന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് 5 പണം 10 പൈസ. പണിക്കല്ലിങ്ങനെ നാട്ടിൽ നിന്ന് ആൾ വരണം. അന്ന് നാട്ടിൽ വലിയ ദാരിദ്ര്യവും വിഷമല്ലാന്ന്. അന്ന് അരിക്കെല്ലാം വില കുറവാണെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ പൈസയില്ല. അരിക്ക് അന്ന് അങ്ങനെ അറ്റം വരെ ഉറുപ്പിയൊക്കെ 10 സേറായി ഇങ്ങനെ കൈവച്ചിട്ട് 10 സേർ. അതിനായി ചാക്കിന് 5 റുപ്യ. ഇങ്ങനെ ഇങ്ങനെ ഈ യുദ്ധം വന്നതിൻ്റെ ഇടാണ് അരിക്കെല്ലാം വില കൂടിയത്. കാടും ആദിവാസികളും വന്യമൃഗങ്ങളും മാത്രമുണ്ടായിരുന്ന കാലത്താണ് ഭർത്താവ് മണപ്പാട്ട് വർഗീസിനൊപ്പം അന്നമ്മ ഇവിടെ എത്തുന്നത്. ഇപ്പോൾ 107 വയസ്സുള്ള അന്നമ്മ ചേട്ടത്തിക്ക് വർഷങ്ങളൊന്നും ഓർമ്മയില്ലെങ്കിലും ചില സംഭവങ്ങളും അന്നത്തെ കഷ്ടപ്പാടുകളും ഞങ്ങൾക്കായി ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അവിടുന്ന് എന്നോട് വന്നേ ആനയും കടുവാപത്ത് മറ്റേ എത്രയെണ്ണ ഞങ്ങളെ ഇത്രയും അടുത്തൊക്കെ വരും. കടുവാമ്പോത്ത് ഒരു മുഖത്തിനെ വേടി വെച്ചുകൊണ്ട് ഞങ്ങളുടെ മെറ്റത്തിട്ട് അത് ചത്തൻ്റെ ആയിരുന്നല്ലോ അല്ലെ. എന്നിട്ട് ഒരു ചെറുക്ക ഈ കൊട്ടിച്ചേരിക്കുടി എന്ന് പറയുക, അടുത്ത ചെറുക്ക ആ എരുമയുടെ അടുക്ക കിടന്ന് മുള കുടിച്ചു കടുവാമ്പോത്തിൻ്റെ. ഈ ചെന്നകളാണെങ്കിൽ വഴി വാലയിൽ വാലയെ ചവിട്ടി ഭൂമണം പോകണാണ്. അതൊക്കെ അന്നേരമൊക്കെ പേടിയുണ്ടായിരുന്നിട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനൊന്നും പേടി. അതൊക്കെ ഞങ്ങളുടെ മെറ്റ ഈ പറമ്പിക്കൂടെ കടന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ എന്നിപ്പോൾ ഇവിടുത്തെ അധികാരിയുടെ വീടിൻ്റെ ഒന്നും കാണാൻ വാങ്ങില്ല. വലിയ 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 കാട് വകഞ്ഞ് വകഞ്ഞ് വേണം അവരുടെ വീട്ടിലേക്ക് പോണി. ഈ ഹിന്ദുക്കളുടെ വീട്ടിൽക്കിടെ ചെന്ന് ഈ നാരങ്ങ ഉണ്ടല്ലോ, അത് ഒരു കൊട്ട പറിച്ചു കൊണ്ടാൽ എല്ലാവരുടെ കൂടി ഇറത്തിരുന്ന് തിന്ന് മണി വെള്ളവും കുടിക്കും. എന്നാ തിന്നാനും വല്ലതുണ്ടോ? യാതൊരു വിധം തീറ്റയൊന്നും ഇല്ല. എന്ന് വല്ലവിടത്തേക്കിടെ നടന്ന് ഒരു നേരം 2 ദിവസമായിട്ട് പണിക്ക് വാങ്ങി അത് കൊണ്ടുവന്നിട്ട് 5 ചേട്ട് വയ്ക്കും. നല്ല കപ്പ ഒരിടത്തു നിന്നും കിട്ടിയെങ്കിൽ അത് വേവിച്ച് അവർക്ക് തിന്നു. എന്തോരം ഭക്ഷണി ഇടുന്നറിഞ്ഞ പിന്നെ ഇറച്ചി വേണ്ടത് കിട്ടും. അത് ഈ ചക്കക്കുരു ചുട്ട് ഇന്നും ചുടുമണ്ണം കടുവ പിടിക്കുമ്പോൾ പിള്ളേരുണ്ട്, ഈ ഇന്തക്കിടക്കിടെ പിള്ളേരുണ്ട് കന്നാലിയൊക്കെ. നമ്മൾ കടുവ പിടിച്ച് കഴിയുമ്പോൾ പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അപ്പം ഇവിടെ വന്ന് പറയും. അന്ന് ഞങ്ങൾ വേറെ വേണ്ടത് ആമ്പിള്ളേരൊക്കെ ഉണ്ടൊക്കെ അവിടെ കൂടി പോയി ഒരേ കോട്ടയം കൊണ്ടുപോകും. എല്ലാവരോടെ കൂടി കൊണ്ടുവന്ന് പറിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിൽ കൊണ്ടിട്ടിട്ട് നന്നാക്കി പറക്കിയെടുത്ത് ചുമ്മാ ഉപ്പുണ്ടെങ്കിൽ ഉപ്പുണ്ട് മുളവുണ്ടെങ്കിൽ മുളവുണ്ട് വേവിക്കും. അതാണ് തീയന്മാരും നായന്മാരും എല്ലാവരും കൂടെ കൂടി തിന്നും. നേരത്തെ കപ്പയോ വല്ലതും ഇട്ടാൽ കിട്ടുമോ? ഒരു കഷ്ണം കിട്ടുമോ? പന്നിയായിട്ടും മൃഗങ്ങളായിട്ടും എല്ലാം അങ്ങനെയൊക്കെ കുറേ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ദൈവമേ പള്ളി ഇമ്മളൊക്കെ അങ്ങനെ കൂടി വന്നുണ്ടാക്കിയത് ഒരു പള്ളി പന്തിക്കുള്ള കുന്നേട് ഒരു കുന്ന് ഒരു പള്ളി കുന്നായിട്ട് അവിടെ വന്നിട്ട് എങ്ങനെയാ മണിയടി എഴുതിയോ തൂമ്പയോ ഏതാണ്ട് കെട്ടിത്തൂക്കിയ മണിയടി ഉണ്ടാക്കിയത്. ആ ഇടയ്ക്ക് ഞങ്ങൾ ഞാനും അപ്പനും കൂടെ ഇവിടെ നിന്ന് ഒരു പോക്ക് പോയി ദൂരെ എങ്ങാണ്ട് പോയതാ. അന്ന് ഞങ്ങൾ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ ഞങ്ങളൊരു 20 കഷ്ണം കൊട്ടാനും കെട്ടി തൂക്കി മേടെ വെളയിൽ മണിയടിക്കണം. അത് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയാൻ മേല കേട്ടോ. ഇപ്പോൾ
1939 ആരംഭിച്ച രണ്ടാം ലോകമഹായുദ്ധവും അന്നുണ്ടായ ഭക്ഷ്യക്ഷാമവും മധ്യ തിരുവിതാംകൂറിലെ ഇടത്തരം കുടുംബങ്ങളിൽ കൂടുതൽ ഭൂമി കൂടുതൽ വരുമാനം എന്നൊരു ചിന്തയുണ്ടാക്കി. കേട്ടറിഞ്ഞ മലബാറിലേക്ക് കുടുംബത്തോടൊപ്പം 1949 പുതുപ്പള്ളി തോമസ് എന്ന തോമാച്ചേട്ടൻ എത്തിയതും അങ്ങനെ തന്നെ. മറ്റക്കരയിൽ നിന്ന് കോട്ടയത്തിന് വന്നു, ബസ്സിലാണ് വന്നത്. കോട്ടയത്ത് വന്നിട്ട് പിന്നെ കോട്ടയത്ത് നിന്ന് പിന്നെ ബോട്ട് വഴിയാണ് എറണാകുളത്തോട്ട് വന്നത്. അവിടെ നിന്ന് ട്രെയിനിൽ പോന്നു, ട്രെയിനിൽ പോന്ന് തലശ്ശേരിയിൽ ഇറങ്ങി ഇങ്ങോട്ട് MRS MBC രണ്ട് ബസ്സായ ഉള്ളത്. അത് കിട്ടുന്ന സമയത്തിന് അതിൽ നിന്ന് കയറി മാടച്ച് വന്നിറങ്ങി. മാടച്ച് വന്നിറങ്ങുമ്പം പിന്നെ അവിടുന്ന് പൊടിമണ്ണാണ്, റോഡൊന്നുമില്ല. തടി ലോറി ഇറക്കുന്ന ഫോറസ്റ്റിൽ നിന്നൊക്കെ തടി ഇറക്കുന്ന ആ പൊടിയൊക്കെ മരച്ച് വഴിയൊക്കെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് വഴി അന്വേഷിച്ച് വരുന്ന വഴിയാണത്. അങ്ങനെ വരുമ്പം ചില കുഴിയിലൊക്കെ ചെന്ന് ചാടും, പൊടി തകർന്ന് തകർന്ന് കിടക്കുന്നത് കൊണ്ട് കുഴിയാണെന്നറിയുന്നില്ല. ആ രീതിയിൽ ഞാൻ വന്നിട്ട് മാടച്ച് നടന്ന് വരുമ്പോൾ ഞാനും വീണു അന്ന് കുഴിയിൽ, ആദ്യം വരുന്നതല്ലേ. അങ്ങനെ വന്ന് അന്നിവിടെ സ്ഥലമൊന്നും എടുത്തിട്ടില്ല, വലിയ സാമ്പത്തികമൊന്നുമില്ല, ആകെ ബുദ്ധിമുട്ടി ഇവിടെ വരുന്നത്. ഇവിടെ ജീവിച്ച് പിന്നെ അധ്വാനം കൊണ്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ട് വരുന്നത്. സ്വത്തുക്കളൊന്നും എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അധ്വാനത്തിനൊരു ധൈര്യക്കുറവുമില്ല. തന്നേടായിട്ട് നിന്ന് ഇളക്കുകയും പണിയുകയും കപ്പയിടുകയും വാഴവൊക്കെയും എല്ലാം ചെയ്യും. എൻ്റെ പണി പോലെ ഇണങ്ങി പണിയെടുക്കാനുള്ളവരില്ല. കിളയ്ക്കാമെന്ന് പറഞ്ഞാൽ കിളച്ചോണ്ട് കാര്യമുണ്ടോ? ആ പണിയുടെ പ്ലാന അനുസരിച്ച് അതിൻ്റെ പോയിൻ്റ് നോക്കി കിളയ്ക്കുകയും മുറിയുകയും ചെയ്യുമ്പോൾ കല്ല് വെക്കാനും കയ്യാൽ വെക്കാനും ഒക്കെ എനിക്കറിയാം. മടിയില്ല, എന്ത് വേണം ചെയ്യുമായിരുന്നു. ഇടപ്പഴൊക്കെ കിളയ്ക്കുമ്പോൾ തളർന്ന് വീണിട്ടുണ്ട് കളമടയിൽ. അത് ഞങ്ങൾ പന്തായം വെച്ചുകൊണ്ട് കിളയ്ക്കുന്നതാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം ഇല്ലാണ്ട് നിന്ന് വൈകുന്നേരം പണിയാവുമെന്ന് ചോദിച്ച് ഞങ്ങൾ രണ്ടു മൂന്ന് പേർ കൂടി മരിച്ചു. അതിൽ ഒരാൾ ഈയിടെ മരിച്ചുപോയി. അന്നേരം കിളച്ച് ഞാൻ കിളയ്ക്കാൻ മുളയാനൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണേലും ഭക്ഷണം വെള്ളം കുടിക്കാണ്ട് നിന്നിട്ട് തളർന്നുപോയി. 1949 അപ്പനോടും സഹോദരങ്ങൾക്കുമൊപ്പമാണ് പുതുപ്പള്ളി മത്തായി ചേട്ടൻ എടൂർ എത്തുന്നത്. തിരുവിതാംകൂറിലെ ക്രിസ്തീയ കുടുംബങ്ങളിൽ അന്നൊക്കെ സാധാരണ 5-8 മക്കളുണ്ടായിരുന്നു. ഭേദപ്പെട്ട കുടുംബങ്ങളിൽ 2-3 തലമുറയാകുമ്പോൾ തന്നെ കൃഷിയിടം പരിമിതമായി തീർന്നിരിക്കും. ഈ പ്രതിസന്ധിയിലാണ് മലബാറിലെ ജന്മിമാരുടെ പക്കലുള്ള 1000 ഏക്കർ കൃഷിയോഗ്യമായ സ്ഥലങ്ങളെപ്പറ്റി അവർ അറിയുന്നത്. കൃഷി ചെയ്യാൻ ഭൂമി കുറവായതുകൊണ്ടാണ് മറ്റക്കരയിൽ നിന്ന് മലബാറിന് പോകുന്നത്. അപ്പോൾ പലരും മറ്റക്കരയിൽ നിന്ന് മലബാറിന് പോകുന്നവരുണ്ടായിരുന്നു. അത് കാരണം മലബാറിന് പോകുന്ന ആൾക്കാരുടെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. കൂടെ ചാച്ചന്, ചേട്ടന്, അമ്മ, പിന്നെ ചേട്ടന്മാരുടെ ഭാര്യമാർ രണ്ട് പേര്, നാട്ടിൽ നിന്നാണ് ചേട്ടന്മാർ കല്യാണം കഴിച്ചിരുന്നത്, അവരുടെ രണ്ട് പേര്, പിന്നെ മറ്റാരും അങ്ങനെ പോകാൻ വരാനില്ല. അവിടെ നിന്ന് കാര്യമായിട്ടൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ടില്ലാഞ്ഞു. പിന്നെ ചില ചെമ്പ് പാത്രങ്ങളും ഓട് പാത്രങ്ങളും എല്ലാം കൊണ്ടുവന്നു. ബാക്കി പണം പിന്നെ വസ്തു വീട്ടിൽ കിട്ടിയത് കൊണ്ട് ഒരു കൈ. പുളിക്കകത്ത് ജോസഫ് എന്ന ആളാണ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. പുളിക്കകത്ത് ദേവസ്യ, വടക്കടത്ത് മത്തൻ, അങ്ങനെ കുറേ പേരെല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് അവരെല്ലാം ഉള്ള ആൾക്കാരെ അടുത്തോട്ട് തന്നെ പോന്നു. അവർ ഇവിടെ വന്ന് കഴിഞ്ഞപ്പം കാടായിരുന്നു. അന്ന് ഭൂമിക്ക് ഇവിടെ 25 രൂപയ്ക്ക് ഏക്കറിന് കിട്ടുമായിരുന്നു. അത് മലയാളം കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് കിട്ടുമായിരുന്നു. ഞങ്ങളിവിടെ കൈവശ ഭൂമി മേടിച്ചത് കൊണ്ട് 100 രൂപ വിലയായി. മറ്റ് മൃഗങ്ങളെല്ലാം കൂരന്, കേഴ, മലാന്, ഇങ്ങനെ പലതരം മൃഗങ്ങളെല്ലാം അന്നുണ്ടായിരുന്നു. ഞങ്ങൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ആ കൃഷിയെല്ലാം നശിപ്പിച്ച് കളയുമായിരുന്നു. ഈ കാട്ടുപന്നിയായിട്ടും പിന്നെ മറ്റ് മൃഗങ്ങളൊക്കെ ആയിട്ട് കളയുമായിരുന്നു. പിന്നെ അന്ന് കാടുമൃഗത്തിന് ശല്യമായതുകൊണ്ട് ചെറിയ ചെറിയ മാടങ്ങൾ വെക്കുക എന്നാണ് പറയുന്നത്. കാക്കാൻ വേണ്ടിയിട്ട് മാടങ്ങൾ വെച്ചിട്ട് അതേ കാത്ത് കിടക്കും. അപ്പം രാത്രിയിൽ ഈ വിറകെല്ലാം കൂട്ടിയിട്ട് കുറച്ച് തീയെല്ലാം കത്തിക്കും. അപ്പോൾ തീയുടെ വെട്ടം കഴിഞ്ഞാൽ ഇവരടുക്കുക. അത് കാരണം 1-2 ആൾക്കാരെല്ലാം മാടത്തെ പോയി ഇങ്ങനെ കിടക്കും. മറുകൊക്കെ ഇടുക എന്നാണ് പറയുന്നത് അതിന്, കമ്പൗണ്ടൊക്കെ. പിന്നെ അതേ തുടിയൊക്കെ വിരിച്ച് അവിടെ കിടക്കും. എടൂർ സ്കൂളിലെ അധ്യാപകനായാണ് പവ്വത്ത് ചെറിയാൻ സാർ എത്തുന്നത്. 1948 പാലായിൽ നിന്നും പയ്യന്നൂരിലെത്തിയ ചെറിയാൻ സാർ അക്കാലങ്ങളെക്കുറിച്ച്.
എനിക്ക് നാട്ടിൽ സ്കൂൾ ജോലി ഉണ്ടായിരുന്നു. ആ സ്കൂളിൽ പബ്ലിക് സ്കൂളാണ്. അക്കാലത്ത് സർക്കാരിൻ്റെ ശമ്പളം 8 രൂപയാണ് ഒരു അധ്യാപകർ കിട്ടുന്നത്. എൻ്റെ ഒരു ചിറ്റപ്പൻ മില്ലിട്ട് പട്ടാളത്തിലുണ്ടായിരുന്നു. ആ ചിറ്റപ്പനോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാവും കാശിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, എനിക്കൊരു കുറച്ച് രൂപ അയച്ചത്. അയാൾ 100 രൂപ അയച്ചു തന്നു. ഈ മലബാറിലൊരു നേരത്തെ ഒരു ചിറ്റപ്പൻ വന്നിട്ടുണ്ട്. ആ ചിറ്റപ്പൻ മേടുമ്പൊക്കെ വന്നു, ഇനി മലബാറിനെ കൂടെ അവിടെ നല്ല ശമ്പളമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാശ് കിട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി മലബാറിൻ്റെ മക്കളെയാണ്. അങ്ങനെ ആ ചിറ്റപ്പനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നുണ്ട്. അങ്ങനെ വന്നു. 1948 ഞാൻ സ്ഥലം മേടിക്കാൻ വന്നതല്ല, ജോലിക്ക് വേണ്ടി മാത്രം വന്നതാണ്. അതുകൊണ്ട് അന്ന് സ്ഥലമൊന്നും വാങ്ങിയില്ല. പിന്നെ വീട്ടിൽ നിന്ന് ആരും ഇങ്ങോട്ട് പോരുന്നവരില്ല, അവർക്ക് ആർക്കും മലബാർ പിടിക്കില്ല. ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. അന്നിവിടെ യാതൊരു സൗകര്യമില്ല. ഞാൻ രാത്രി 5 ടൗണിൽ വന്നിറങ്ങി. അവിടെ ഹോട്ടലിൽ ചെന്ന് വന്ന് ഹോട്ടലൊന്നും ഇല്ല. ഹോട്ടലിൽ ചെന്ന് താമസ സൗകര്യമില്ല, ഹോട്ടൽ മാത്രമേ ഉള്ളൂ. അതെല്ലാം സന്ധ്യയാകുമ്പോൾ ഹോട്ടലും പൂട്ടിയിട്ട് പോയില്ല. അതിന് വേണ്ടി ആ ഇടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ വലിയ വിപ്ലവം നടന്നു ഇവിടെ. ആലപ്പഴമെന്ന് പയ്യന്നൂരിൻ്റെ അടുത്ത് തന്നെ ആലപ്പഴമെന്ന് പറഞ്ഞ ഒരു വീട്ടിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കയറി അക്രമം നടത്തി. അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ടൗണിൽ ആരും കാണുകയില്ല. അന്ന് ഞാൻ വരുമ്പോൾ അവിടെ ഒരു സർക്കസ്, ട്രാവലിംഗ് സർക്കസ് അവിടെ നടക്കുന്നുണ്ട്. ഞാൻ ആ സർക്കസ് കാണാൻ പോയി. അവിടെ പോയി 2 കളിയുണ്ട്. ആ 2 കളിയും കണ്ടു സമയം കഴിയാൻ വേണ്ടിയിട്ട്. അവിടെ അവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞു പറഞ്ഞു ഞാൻ കൂടി ഇതിനടയ്ക്കാനും കിടന്നോട്ടം നീക്കിച്ചു. അവർ നീ കിടന്നോളാൻ പറഞ്ഞു. അവരുടെ വീട്ടിലവിടെ കിടന്നു. അങ്ങനെ നേരോന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ നമ്മുടെ നാട്ടുകാർ കുറേയുണ്ട്. അവിടെ 1.5 മാസം കഴിഞ്ഞു. ഒരിക്കൽ നാട്ടിന് അവധിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നാട്ടുകാർ കുറേ പേരുണ്ടായിരുന്നു. അവരുടെ കൂടെ വന്നോടിക്ക് അവർ പറഞ്ഞു ഈ തലശ്ശേരി വന്നപ്പോൾ എടാ നമുക്ക് എടൂർ കൂടി പോവാം, എൻ്റെ സഹപ്രവർത്തക കൂട്ടുകാരാണ്, എടൂർ കൂടി പോകാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. ഇവിടെ വന്നു. വന്നപ്പോൾ ഇവിടെ അന്ന് ഇവിടുത്തെ വികാരി ഫാദർ കട്ടക്കയൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു നീ ഇനി അങ്ങോട്ട് പോകേണ്ടതാണ്, ഇവിടെ തന്നെ നിന്നു. കാരണം അവിടെ ഒന്ന് വേദപാഠം പഠിപ്പിക്കാൻ ആരും ഇല്ല. ഇവിടെ അന്ന് 4 ക്ലാസ്സേ ഉള്ളൂ, പ്രൈമറി സ്കൂളാണ്. പ്രൈമറി സ്കൂൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പറ ഹയർ എലിമെൻ്ററി ആയി. അതിന് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ ഹൈസ്കൂളായി. 1958 വി ടി തോമസ് സാർ പാലായിൽ നിന്നും എടൂരിലെത്തി സ്കൂൾ അധ്യാപകനായത്. തലശ്ശേരി രൂപതയിലെ മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ച ഇദ്ദേഹം തൻ്റെ അധ്യാപനത്തിൻ്റെ ആദ്യ നാളുകൾ സ്മരിക്കുന്നു. ഞാൻ 1958 മേവട എന്നൊരു സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഇവിടെ വന്നിട്ട് ഇപ്പം 58 വന്നിട്ട് 88 വരെ സ്കൂളിൽ ജോലിയായിരുന്നു. 58 വന്നപ്പോൾ ഞാൻ വന്നപ്പം ഇത്രയും ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. എന്നാലും ഈ ആൾക്കാരും കുടിയേറ്റവും മിക്കവാറും അതിൻ്റെ പരമാവധി എത്തിയതാണ്. പിന്നെ അന്നൊന്നും സ്ഥലത്തിനൊന്നും വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഒരു നിസാര വിലയ്ക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത്. സൗകര്യങ്ങൾ ഞങ്ങൾക്ക് താമസിക്കാൻ അവിടെ ഒരു വാടക കെട്ടിടത്തിൽ താമസിച്ചു 3-4 വർഷം. അത് വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ശമ്പളം കിട്ടുന്നതുകൊണ്ട് വേണ്ട കാര്യങ്ങൾ നടക്കാൻ ഞാനും എൻ്റെ വൈഫിനും എനിക്കും കൂടെ കിട്ടിയാലും ഇത്രയല്ലേ കിട്ടുകയുള്ളൂ. അന്നത്തെ കാലത്ത് ശമ്പളം വളരെ കുറവാണ്. അതുകൊണ്ട് വാടക കൂട്ടി താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു സ്ഥലം വാങ്ങിച്ചു. പിന്നെ നടക്കുന്നത് ഞങ്ങൾക്ക് അന്നൊരു ഹോബിയാണ്. അന്ന് നടപ്പേ ഉള്ളൂ മിക്കവാറും. ഇരട്ടിക്ക് പോകണോ നടക്കുക, അതാ ഞങ്ങളുടെ തത്വം.